ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. ആ കുളിയൊക്കെ കഴിഞ്ഞ മുത്തേ കുളിയൊക്കെ കഴിഞ്ഞേ ഞാന് കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങനെ വന്നതാണ്. ആ ചോറും കറിയൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിയത്. ആ അമ്മക്ക് എന്താവട്ടെ എന്നോട് ഒരു ദേഷ്യം ഉണ്ട്, എനിക്ക് പേടിയാവുന്നുണ്ട്. രാവിലെ മുഖൊക്കെ എന്തോ ഒരു എന്താ പറയാ കടന്നല് കുത്തിയ പോലെ എനിക്ക് പേടിയാവുക. ഇന്നലെ വന്നവളാണെ കാര്യല്ലോ, നിന്റെ തുണി മൂപ്പായാണ് ഒരാൾ തിരുപ്പാന്, അത് എടുക്കാതെ ഓന്റെ മാത്രം തിരുപ്പിയെ. ഇതൊന്നും ഇവിടെ പറ്റൂല, റസാക്ക് വേറെ വയ്ക്കുന്നു. എന്നിട്ട് ഓന് പെണ്ണുങ്ങൾ ഇന്റെ ഇവിടെ വന്നാണ് തിരുമ്പിത്തരുന്നില്ലേ. നിജിണ്ട് ഉണ്ടാവുമ്പോൾ ഇനി വന്ന് തിരുമ്പിത്തരണോ? ഓളെ 100 വാരം കൊടുന്നോളാണ്. ജന്തു അലക്കിയ കൊടുക്കുന്നത് ജേ എന്റെ മര്യാദക്ക് തിരുമ്പിക്കോളി ആണെന്ന് ഇന്ന് ഞാൻ ഇനിയൊന്നും പറയുന്നില്ല. ആ ഇങ്ങനെ ഉണ്ടോ ഒരു ഓരോ തിരുമ്പിക്കൊണ്ട് എനിക്ക് അറിയില്ലേ. ഇന്നൊന്ന് പറഞ്ഞാ മതി നിനക്ക്. ആ ഞാൻ തിരുമ്പിക്കൊണ്ട് ആരല്ലടി പോട്ടെ ഉമ്മല്ലേ ക്ഷമിച്ചളങ്ങട്ട്. മുത്തേജ് നോക്കി കണ്ടൊക്കെ നിന്നാ മതി, ഒക്കെ ശരിയാക്കും. സാരല്ല, വയസ്സായവരല്ലേ, അത് കുറച്ചൊക്കെ അങ്ങോട്ട് പാത നിർത്തിക്കോളൂ. ജയിക്ക് മൈൻഡ് ചെയ്യണ്ട കേട്ടോ. ഏതായാലും ഓളുണ്ടല്ലോ, കുറച്ചരവിടണ്ടോ അങ്ങട്ടൊരു 9 കളിയായിട്ട് നീച്ച ഓളോണ്ട്. ഇന്നലെ ഞാൻ നീച്ചു ചായക്കെ ഉണ്ടായി കൊടുത്തു, ഇന്ന് ഓള് ഇച്ചുണ്ടായി തരട്ടെ. നീച്ചീനെ നേരത്തെ ഞാൻ കൊറച്ചണ്ട് ഉറങ്ങി. കുഞ്ഞോള് വേറെ പോയിട്ട് പിന്നെ ഒന്നും ഞാൻ രാവിലെ നീച്ചനാണ്. ഒരു ചായ ഉണ്ടാക്കാൻ എനിക്കറിയില്ലേ എന്താണത്. ഒരു ചായ ഉണ്ടാക്കാൻ അറിയില്ല ചായ. ഇപ്പൊ അതൊക്കെ ഞാൻ പറഞ്ഞ് പഠിപ്പിച്ചിരുന്ന എനിക്ക് കൊണ്ടേക്ക കൊണ്ടേക്ക. അമ്മ എന്തെങ്കിലും തിരുമ്പാണേ തരുമ്മ. ആ കുറച്ച് തിരുമ്പാണ്, ഞാൻ എന്നോട് പറഞ്ഞില്ലേ എന്നോട് നിലത്തോണ്ട് തിരുമ്പാണിൻ്റെ. ഇത് ഇനിയിപ്പോ ഏതാരേ ഞാൻ കുളിച്ചിട്ടില്ല, കുളിച്ചിട്ട് തിരുമ്പിയാ മതി. ഇനിയിപ്പൊ നാളെ തിരുമ്പിയാലും മതി. ഇത് ഇപ്പൊ ഇന്നലെ അയച്ചിട്ടൊക്കെ ഉണ്ട് കൊറേ. ഇത് തിരുമ്പിക്കൂട് ഞാൻ അപ്പത്തിനാണ് കൊടുന്നേരമൊക്കെ. ആ അത് നടന്നോളൂ പൈപ്പ് നമുക്ക്. ആ
നല്ലോണം വലിപ്പിച്ചോ, പിന്നെ നല്ല മണ്ണുണ്ടായിക്കോട്ടെ, അതൊക്കെ മുക്കിക്കൂട്. തിരുമാനൊക്കെ അറിയില്ല എനിക്ക്. നല്ല ചേൽക്ക് തിരുമ്പ്, മറ്റോള് നല്ലോ ചേൽക്കൊക്കെ തിരുമ്പിങ്ങാണ്ട് കൊണ്ടിരില്ല. പിന്നെ വാഷിംഗ് മെഷീനിലുള്ള എനിക്ക് പണ്ടേ പറ്റൂല കേട്ടോ, എനിക്ക് വാഷിംഗ് മെഷീനിന്റെ ആ തിരുമ്പണം എനിക്ക് പറ്റൂല. എന്റെ തിരുമ്പേർത്തെ പിന്നെ വെറുതെ എന്തിനാ ഓനെ കരണമില്ലാക്കുന്നത്. പിന്നെ തിരുമ്പി ഒലിമ്പിയണൊക്കെ എനിക്ക് അറിയില്ലേ, മൂന്നട്ടം ഒഴുക്ക് വെള്ളം മാറണം എനിക്കാണെ. അതൊക്കെ ഭയങ്കര നിർബന്ധമാണ്. നിസ്കരിച്ച മനുഷ്യന്മാരിങ്ങനെ വൃത്തി മെടുപ്പിലൊക്കെ തിരുമ്പി കുളിച്ചണം, അതാ എന്റെ ഒരു ഇഷ്ടം. ഏതായാലും തിരുമ്പിട്ടാണ് വാ. ആമ്മാ ഞാൻ തിരുമ്പിക്കോണ്ടേ. ആ ഒക്കെ എനിക്കറിയേ, എനിക്ക് ഒലിമ്പിക്കണതും ഒക്കെ അറിയാം. ഞാനൊക്കെ പഠിച്ചിട്ട് തന്നെ വന്നിക്കുന്നത്. ഇന്നെ പഠിപ്പിച്ചാ വരിക, ഇജൊക്കെ പഠിച്ചിട്ടാ പോന്നിക്കണെന്നുള്ളത്. ആ തൊള്ളൊക്കെ കുറച്ച് ഏറെ ഉണ്ടിട്ട എനിക്ക്, വല്ലാതെ അങ്ങനെ തൊള്ളെടുക്കണ്ട. എന്ത് പറഞ്ഞാലും എന്തിനാ ഡി ജെ ഈ കള്ളക്കണ്ണീർ ഇരിക്കുന്നത്? നസീബ എനിക്ക് എപ്പോഴും ഈ കള്ളക്കണ്ണീർ തന്നെ ഉള്ളു. വന്നിട്ട് രണ്ടീസായിട്ടുള്ളല്ലോ, ഇപ്പൊ നെത്തോടെ ഈ കള്ളക്കണ്ണീർ. തിരുമ്പിക്ക, മര്യാദ തിരുമ്പിക്കോ. ആ ഞാൻ പോട്ടെ. എത്താടി പണി, കടന്നുറങ്ങിയേ? ആയിക്കോട്ടെ, പഠിപ്പിച്ചാ മതി.
നമ്മക്കും മരുന്ന് ചോദിച്ചിട്ട് പോകാടി, ഇത് ബേജാറാവണ്ട. ആയിക്കോട്ടടി, ഞാൻ ഏറ്റു. അല്ല, 15 ദിവസം ആയിട്ടുള്ളല്ലേ കല്യാണം കഴിഞ്ഞിട്ട്. ഇപ്പൊ തന്നെ അങ്ങോട്ടാ പോർങ്ങി പോണത്. എന്നാ പിന്നെ എനിക്ക് അവിടെ തന്നെ ഇരുന്നുണ്ടേനു, ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടിരുന്നേ ആവശ്യം ഉണ്ടേനു. അതൊന്നും പറഞ്ഞാ പറ്റൂല, ഇവിടെ ഒന്നും പോകാനൊന്നും പറ്റൂല. അല്ലേലും ഇപ്പൊ ഇനിയിപ്പൊ പോകേണ്ട ആവശ്യമൊന്നും ഇല്ല. പിന്നെ ഒരു മാസങ്ങൾ കഴിഞ്ഞോട്ടെ. എനിക്കാണെ കൈ വേദന, കാല് വേദന, ഉള്ളു വേദന ഒക്കെയാണ്. ഇതൊക്കെ ഇപ്പോ ഇങ്ങനെ പണിയെടുക്കാൻ എനിക്ക് ആവില്ല. ഇതെല്ലാം കൂടി കൊണ്ടെടുക്കാൻ എനിക്ക് ആവില്ല. ഇത് പിന്നെ ഒരു മാസം കൂടി കഴിഞ്ഞോട്ടെ, എന്നിട്ട് പോകാം. ഇതൊക്കെ അമ്മനെ കാണാൻ പോതി. ഞങ്ങൾക്കൊന്നും ഉമ്മല്ലാത്ത പോലെ ഉണ്ട്. ഞാനും നിന്റെ അടുത്ത് പോകലെന്നല്ലേ, ഇതാപ്പ ചായക്കൂലേ. ഇങ്ങനെ തെണ്ടി നടക്കലാണ്. എന്തെല്ലാം ഉണ്ട് എന്നോട് പറയോ. പാടെ നിന്നോ, ഇപ്പൊ പോണ്ട. പോണില്ല. എന്തിനാ മൊത്തം എങ്ങനെ കാര്യീനിച്ച്? ഇമ്മെന്തേലും പറഞ്ഞോ. അനക്ക് ഞാനില്ലേ, നമുക്ക് ഉമ്മാനെ കൊണ്ട് സമ്മതിക്കച്ച് മുണ്ടാതന്ന. നമുക്ക് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഒന്ന് ചോദിച്ചു നോക്കാം. മയക്കു മുത്തേജ് ഇങ്ങനെ ഇറങ്ങാറാവല്ലേ, എനിക്ക് സങ്കടാവും കിട്ടോ. അതെല്ലാവർക്കും പൂതി.